മോൺസൺ മാവുങ്കൽ വിഷയത്തിൽ ഇടപെട്ട നടൻ ബാല മോൺസണെതിരായ പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ബാല ഇടപെട്ടു എന്ന വാർത്ത വരുന്നു ബാലയും മോൺസന്റെ മുൻ ഡ്രൈവർ അജിത്തും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ബി ദിലീപ് കുമാർ റീജിയണൽ മേധാവി ചേരുന്നു ദിലീപ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കെട്ടുകഥകളെയും ഈ അത്ഭുതപ്പെടുന്ന കഥകളെയും ഓർപ്പെടുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഈ മാവുങ്കലിൻ്റെ ദുരൂഹതയ്ക്ക് പിന്നാലെ വരുന്നത് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എസ്കെൻ ഗുഡ് മോർണിംഗ് എസ്കെൻ പറഞ്ഞതുപോലെ തന്നെ കെട്ടുകഥകളെ വെല്ലുന്ന കഥകളാണ് ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഈ നേരത്തെ മോൺസൺ മാവുങ്കലിൻ്റെ ഡ്രൈവറായിരുന്ന അജി നെട്ടൂർ അജി നെട്ടൂരിനെ 10 വർഷം അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്നു 10 വർഷത്തിന് ശേഷം അജി നെട്ടൂരിൻ്റെ തന്നെ ഒരു സുഹൃത്തിനെ തട്ടിപ്പിന് വിധേയമാക്കിയതോടുകൂടിയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തത് തുടർന്ന് ഈ ഡ്രൈവറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പോലീസിൽ പരാതി നൽകി ഒട്ടേറെ പീഡനം ഈ അതായത് കൊച്ചി സിറ്റി പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തെ പോലീസിൻ്റെയും ഭാഗത്തു നിന്ന് ഒട്ടേറെ പീഡനങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ അജിയുടെ കുടുംബത്തിന് നേരിടേണ്ടി വന്നു ഇതേ തുടർന്നാണ് ഇങ്ങനെ ഈ പ്രശ്നം നടക്കുന്നതിനിടെയാണ് നടൻ ബാല ഇടപെടുന്നത് നടൻ ബാലയുടെ സുഹൃത്തുകൂടിയാണ് ഈ മോൺസൺ മാവുങ്കൽ അങ്ങനെ ഈ വിഷയത്തിൽ ഇടപെടുകയും അജിയോട് പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കണം എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള അതായത് ഈ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾ മോൺസൺ മാവുങ്കലിനെതിരായ നീക്കങ്ങൾ അജി അവസാനിപ്പിക്കണം എന്നും ബാല ഈ ശബ്ദ സംഭാഷണത്തിൽ സംഭാഷണത്തിന്റെ ഓഡിയോ പുറത്തു വന്നല്ലോ അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടിട്ട് ഞാൻ ദിലീപിലേക്ക് തന്നെ തിരിച്ചു വരാം പ്ലീസ് പ്ലേ എല്ലാ കേസും ഒഴിവാക്കാം അജി ചെയ്യേണ്ടത് ഇനി തൊട്ട് എനിക്ക് ഒരു സത്യം ചെയ്യണം എന്നെ ഒരു ചേട്ടനായിട്ട് കാണുകയാണെങ്കിൽ ഒരു സത്യം ചെയ്യണം അല്ല ബാലചേട്ടനെ ഞാൻ എനിക്ക് ഒരുപാട് സ്നേഹമുള്ള ഒരാളായിട്ടാണ് കണ്ടേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ബാലചേട്ടനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതെ 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 അജിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം വിളിക്കുന്നത് എനിക്കറിയാം അല്ലെങ്കിൽ ബാലചേട്ടൻ എന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല ഞാൻ കൂടെ വിളിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ചില കാര്യങ്ങൾ ജീവിതത്തില് ചില കാര്യങ്ങൾ പറയുന്നത് കുറച്ച് അനുഭവമുള്ള ആളുകൾ പറയുന്നത് കേൾക്കണം തീർച്ചയായിട്ടും ഇനി തൊട്ട് കല്ലുപിടിച്ചാലോ ഇത് വരുന്നതോ എന്തോ മാനസിണ്ടാക്കുക ഭയങ്കര മോശമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് പുള്ളി എല്ലാ കേസും എല്ലാം ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞു ഒന്നും സംഭവിച്ചില്ല കേട്ടോ അങ്ങനെയെങ്കിലും നമ്മള് സ്നേഹിച്ചു പോയാൽ പറയാം മുമ്പോട്ട് പോയാൽ പറയാം എന്റെ മേലെ ഒരു കേസും ഉണ്ടാവില്ല അപ്പോ ഇതാണ് ഈ ഫോൺ സംഭാഷണത്തിന്റെ ചില അംശങ്ങൾ ദിലീപ് താങ്കൾക്ക് തുടരാം എസ് കെ ഇപ്പോൾ നമ്മോടൊപ്പം ഈ കേസിൽ പരാതിക്കാരനായിട്ടുള്ള 60 ലക്ഷം രൂപ മോൺസൺ മാവുങ്കലിന് നൽകിയിട്ടുള്ള ഷമീർ എം ടി ഇപ്പോൾ 24നൊപ്പം ചേരുകയാണ് ഷമീർ ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വിവരങ്ങൾ ഇന്ന് 24 പുറത്തുവിടുന്നുണ്ട് ഉന്നതരുടെ മോൺസൺ മാവുങ്കലുമായുള്ള ബന്ധം അതടക്കമുള്ള നിരവധി രേഖകൾ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള രേഖകളിൽ ചില കാര്യങ്ങൾ അതേക്കുറിച്ചുള്ള ചില സംശയങ്ങൾ കൂടി തീർക്കുന്നതിനാണ് അതായത് ഇപ്പോൾ 24ന് ലഭിച്ചിട്ടുള്ള അല്പസമയത്തിനകം അതിൻ്റെ ഓഡിയോ സംഭാഷണം 24 പുറത്തുവിടും ചേർത്തല SHO ശ്യാംകുമാറും അതോടൊപ്പം തന്നെ മോൺസൺ മാവുങ്കലും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൻ്റെ ശബ്ദരേഖ 24ന് ലഭിച്ചിട്ടുണ്ട് അതിൽ ഇതിൽ പറയുന്നത് അതായത് ഇയാൾക്കെതിരെ മോൺസൺ മാവുങ്കലിനെതിരെ SHOയെ സമീപിച്ച ഇറ്റലിയിലുള്ള പ്രവാസി മലയാളിയായിട്ടുള്ള ലോക കേരള സഭയുടെ അംഗമായിട്ടുള്ള അനിത SHOയോട് പരാതി പറയുന്നു എന്നാൽ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം മോൺസൺ മാവുങ്കലിനെ CDR എല്ലാം മോൺസൺ മാവുങ്കലിന് ലഭിക്കുന്നു അതേ തുടർന്ന് ഈ SHOയെ ബന്ധപ്പെടുന്നു എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് ഷമീറിന് അറിയാമോ SHOയും മോൺസൺ മാവുങ്കലുമായി വളരെയധികം ഞങ്ങൾ ഈ വിഷയത്തിൽ ഈ മോൺസനെതിരെ പരാതി നൽകുന്നതിൻ്റെ മുമ്പ് മാസങ്ങളോളം ഞാൻ ഈ വിഷയം ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയപ്പം ഒരു അന്വേഷണാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരുന്നത് ഇപ്പം നിങ്ങൾ പുറത്തുവിട്ട ഈ ഓഡിയോസ് എല്ലാം ഇന്നലെ ഞാൻ തന്നെയാണ് മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തത് ഒത്തിരി ഓഡിയോസ് ഇപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ CDR ഇദ്ദേഹം എങ്ങനെ എടുക്കുന്നു എന്ന് എനിക്ക് മോൻസൺ ഞാനും മോൻസനുമായിട്ട് സംസാരിച്ച ഓഡിയോ ഞാനിപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട് ഈ CDR എവിടെ നിന്ന് കിട്ടുന്നു എങ്ങനെ സംഘടിപ്പിക്കുന്നുവെന്ന് ഇതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുകയാണ് മോൻസന് ഇടതെന്നോ വലതെന്നോ ഇങ്ങനത്തെ രാഷ്ട്രീയങ്ങളോ ഒന്നുമില്ല എല്ലാവരെയും കരുവാക്കിക്കൊണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ തട്ടിപ്പിന് ഇരയാക്കിക്കൊണ്ടിരുന്നത്
പക്ഷെ ആരും പരാതിപ്പെട്ടിരുന്നില്ല. ഈ പോലീസ് ബന്ധങ്ങളെ പേടിച്ച് ഇത്തരത്തിലുള്ള ഉന്നതരായ രാഷ്ട്രീയ സ്വാധീനങ്ങളെ പേടിച്ച് ഞങ്ങളും ആ രീതിയിൽ പോയിരുന്നെങ്കിൽ മോൺസൂൺ ഇനിയും അവിടെ തട്ടിപ്പ് നടത്തി മുമ്പോട്ട് പോവുകയായിരുന്നു. അത് അവസാനിപ്പിക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ പറയുന്ന എൻ്റെ സുഹൃത്തുക്കളായ ആളുകളോട് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ നമ്മളെന്തായാലും ഒരുമിച്ച് നിന്ന് പരാതി കൊടുക്കണം. ഇനി അതിൻ്റെ ഭവിഷ്യത്ത് എന്ത് തന്നെ ആയാലും ഞങ്ങൾ നമ്മൾ പരാതി കൊടുത്തേ പറ്റൂ. ഈ നടൻ ബാലയും അല്പസമയം മുമ്പ് 24 പുറത്തുവിട്ട ശബ്ദരേഖ, നടൻ ബാലയും അതോടൊപ്പം തന്നെ മുൻ ഡ്രൈവർ മോൺസൺ മാവുങ്കലിൻ്റെ മുൻ ഡ്രൈവർ അജി നെട്ടൂരും തമ്മിലുള്ള സംഭാഷണമാണ്. ഈ ബാലയും മോൺസൺ മാവുങ്കലും തമ്മിൽ അത്ര നല്ല സൗഹൃദമായിരുന്നു, നിങ്ങൾക്ക് നിങ്ങളങ്ങനെ കണ്ടിട്ടുണ്ടോ? ബാല നിരന്തരം അവിടെ സന്ദർശകനാണ്. വൈകിട്ട് ബാലയുടെ വീടും ഈ മോൺസന്റെ കലൂരിലെ വീടും തമ്മിൽ ഏകദേശം 30-40 മീറ്റർ അകലുള്ളൂ. ബാല നിരന്തരം വൈകിട്ട് അവിടെ വന്നിരിക്കും. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഉന്നത സിനിമാ ബന്ധങ്ങളിലേക്കുള്ള ഇടനിലക്കാരൻ കൂടിയാണ് ബാല. ഇത് മാത്രമല്ല ബാല അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ വഴി ദൃശ്യമാധ്യമങ്ങളിൽ മുഴുവൻ ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ പുരാവസ്തുക്കളെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ മോൺസന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും ബാല ശ്രമിച്ചിട്ടുള്ളൊരു. ഇതിപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളും വിശ്വസിച്ചിരുന്നതാണല്ലോ മോൺസൺ മാവുങ്കലിൻ്റെ, ആ നിലയിൽ ബാലയും വിശ്വസിച്ചിട്ടുള്ളതാണെങ്കിലോ? ആ നിലയിൽ വിശ്വസിച്ച ഒരാളല്ല ബാല. കാരണം ഈ മോൻസനെ തിരിച്ചറിയുന്ന 11 വർഷം കൂടെ നിന്ന ഡ്രൈവറെ പോലും തിരുത്താൻ മാത്രം മോൻസന്റെ ഉറ്റ സുഹൃത്താണ് ബാല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ രീതിയിലുള്ള ഒരു ബന്ധമല്ല ബാലയ്ക്കുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഈ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ഈ അജി നെട്ടൂർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയും മോൺസനെതിരെയും ശ്രീവത്സം രാജേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന ഈ ശ്രീവത്സം ബാർ ഉടമ 6,27,00,000 രൂപ നഷ്ടപ്പെട്ട് അദ്ദേഹം പരാതി കൊടുത്തു. അദ്ദേഹം ഈ 6,27,00,000 രൂപ കൊടുത്തത് അജിയുടെയും മോൺസൻ്റെയും അതേപോലെ മോൺസൻ്റെ വീട്ടിലെ മറ്റ് സ്റ്റാഫിൻ്റെയും അക്കൗണ്ടിലേക്കാണ്. ആ ഡീറ്റെയിൽ ഇന്ന് ഞങ്ങൾ മീഡിയയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പണം കൊടുത്തപ്പം സ്വാഭാവികമായിട്ട് ശ്രീവത്സം കൊടുത്ത പരാതിയിലെ പ്രതികളായി വന്നു ആര്? മോൻസനും അജിയും. തുടർന്ന് അജി മോൻസനോട് പറഞ്ഞു, കേസുമായി മുമ്പോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ അയാളെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കി, ഇത്തരത്തിൽ കേസുമായി മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പം അജിയും മോൺസനും തമ്മിൽ വാക്കുതർക്കമായി. അതിൻ്റെ ഭാഗമായിട്ട് അജിയെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടു. ഈ പറഞ്ഞു വിട്ടതിൻ്റെ ശേഷം അജി ഞങ്ങളെടുത്തും ശ്രീവത്സം രാജേന്ദ്രൻ പിള്ളേൻ്റെ അടുത്തും മറ്റുള്ള മോൺസനെതിരെ തട്ടിപ്പിനെതിരായ ആളുകളെടുത്തും പോയിട്ട് ഈ തട്ടിപ്പിൻ്റെ കഥകളെക്കുറിച്ചും വിവരങ്ങളെക്കുറിച്ചും ഒക്കെ പറയാനിടയായി. അപ്പോൾ ഈ മറ്റൊരു ചോദ്യം, ഈ പുരാവസ്തു ശേഖരം എന്ന് പറഞ്ഞ് കാണിച്ചിരുന്നതൊക്കെ സിനിമ സെറ്റുകൾ പ്രോപ്പർട്ടി ആയിരുന്നു, അത് നൽകിയിരുന്നത് സന്തോഷ് എന്ന ആളാണെന്ന് പറഞ്ഞിരുന്നു. സന്തോഷിനെ ബന്ധപ്പെടാൻ 24 ശ്രമിച്ചു, അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഈ സന്തോഷിനെ നിങ്ങൾക്കറിയാമായിരുന്നോ? ഇങ്ങനെ ഈ സിനിമാ സെറ്റുകളിലെ പ്രോപ്പർട്ടികളാണ് അവിടെ കൊണ്ടുവന്ന് ടിപ്പുവിൻ്റെ വാളെന്നും മഹാരാജാവിൻ്റെ സിംഹാസനം ഒക്കെ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾ എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? അല്ല, അത് ഞാൻ പറയാം. അതായത് ഈ അജി നേരത്തെ പറഞ്ഞ ഈ അജി പരാതി കൊടുത്ത അജിക്കെതിരെ കള്ളക്കേസ് മോൻസൺ കൊടുത്തു. എവിടെ ചേർത്തല SHOന്റെ കേസിൽ എൻ്റെ തട്ടിപ്പിനിരയായ ആളുകളോട് സത്യങ്ങൾ അജി പറയുമെന്ന് പേടിച്ചിട്ട് അജി എന്നെ ദിലീപ് അദ്ദേഹത്തെ ഒരു സെക്കൻഡ് ഒന്ന് പിടിച്ചു നിർത്തണേ. അപ്പോൾ ഈ ബാല ടെലിഫോൺ ലൈനിൽ വന്നിട്ടുണ്ട്, നമുക്ക് ബാലയോടൊന്ന് ചോദിക്കാം. ദിലീപ് ഒരു സെക്കൻഡ്. ബാല, ഗുഡ് മോർണിംഗ്. ബാല ഈ ഓഡിയോ കാസറ്റ് കേട്ടിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനൊരു ഓഡിയോ കാസറ്റ് പുറത്തു വന്നിരിക്കുകയാണ്, മിക്കുള്ള ടി വി ചാനലുകൾക്കും അത് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നലെയാണത് പുറത്തു വിട്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ബാലയ്ക്ക് ആ ഓഡിയോ കാസറ്റ് ബാല കേൾക്കാത്തതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ കേൾപ്പിക്കുന്നു. പ്ലീസ് പ്ലേ. എല്ലാ കേസും ഒഴിവാക്കാം. അജി ചെയ്യേണ്ടത് ഇനി തൊട്ട് എനിക്ക് ഒരു സത്യം ചെയ്യണം. എന്നെ ഒരു ചേട്ടനായിട്ട് കാണുകയാണെങ്കിൽ ഒരു സത്യം ചെയ്യണം. അല്ല, ബാലചേട്ടനെ ഞാൻ എനിക്ക് ഒരുപാട് സ്നേഹമുള്ള ഒരാളായിട്ടാണ് കണ്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബാലചേട്ടനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതെ 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 അതെ, അജിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം വിളിച്ചത്. എനിക്കറിയാം, അല്ലെങ്കിൽ ബാലചേട്ടൻ എന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ഞാൻ കൂടെ വിളിക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മുടെ ചില കാര്യങ്ങൾ ജീവിതത്തില് ചില കാര്യങ്ങൾ പറയുന്നത് കുറച്ച് അനുഭവമുള്ള ആളുകൾ പറയുന്നത് കേൾക്കണം. തീർച്ചയായിട്ടും. കല്ലുപിടിച്ചാലോ എഴുതുവായിരുന്നല്ലോ. എന്തോ മോൻസന്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് പുള്ളി. എല്ലാ കേസും എല്ലാം ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല കേട്ടോ. അങ്ങനെങ്കിലും നമ്മള് സ്നേഹിച്ച് പോയാ പറയാം, മുമ്പോട്ട് പോയാ പറയാം. ശരി, എന്റെ മേലെ ഒരു കേസും ഉണ്ടാവില്ല.
ബാല ഇതാണ് ഇപ്പോൾ ഈ ചാനലുകളിൽ വന്ന ഈ കാസറ്റിന്റെ ചില അംശങ്ങൾ അപ്പോൾ ഈ പുറത്തുപോയ ഓഡിയോ സന്ദേശം ഇതാണ് അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ അജി നെട്ടൂർ എന്ന് പറയുന്ന ഡ്രൈവറോട് ഈ പരാതി നിന്ന് പിന്മാറണമെന്ന് ബാല പറയാൻ കാരണം ഞാൻ തെളിയിച്ച് പറയണം എല്ലാവരും ഒന്ന് കേൾക്കണം കണ്ണൂര് വൈലാപ്പള്ളി ലൈനിൽ 79 ഞാൻ താമസിക്കുന്നത് എന്റെ വീടിന്റെ തൊട്ട് മുമ്പ് ഒരു അയൺ ചെയ്യുന്ന ഒരു ലേഡി ഉണ്ട് തൊട്ട് സൈഡിൽ ഒരു അമ്മമ്മ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു LIC ഏജന്റ് ഉണ്ട് ഓപ്പോസിറ്റിൽ വന്ന് ലവ് ഡേ എന്ന് പറയുന്ന ഒരു കോളേജിന്റെ ഓണർ ഉണ്ട് മോൺസൺ ഡോക്ടർ എന്ന് പറയുന്നത് ഈ അമ്മമ്മ വീടിന്റെ തൊട്ടടുത്തുണ്ട് ഇവരെല്ലാവരും എനിക്ക് നെയ്ബേഴ്സ് ആണ് അപ്പൊ ഒരു ഫംഗ്ഷൻ വരുമ്പോ എല്ലാവരുടെയും കൂടാനും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും അങ്ങനെ ഞാൻ പോയിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോയി ഭക്ഷണം കഴിച്ചു ഞാൻ കേൾക്കുന്നുണ്ട് പറയൂ പറയൂ അങ്ങനെ ഒരു ബന്ധം ഉണ്ട് ഇല്ലെന്നും പറയില്ല ഒരിക്കലും ഇല്ലെന്നും പറയില്ല അങ്ങോട്ട് പോയി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ ദേർ ആർ നെയ്ബേഴ്സ് അല്ലാണ്ട് എനിക്ക് വേറെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇല്ല എനിക്ക് മനസ്സിലായി ബാല ഈ ഓഡിയോ കാസറ്റ് കേൾക്കുന്ന ശബ്ദം ഞാൻ പറയുന്ന ഒരു വ്യക്തി ഇപ്പൊ ഈ ഈ ഞാൻ 5 കിടന്നത് രാവിലെ ഞാൻ ചെന്നൈയിലാ ഉള്ളത് എന്റെ അമ്മയെ കാണാനായിട്ട് മാരേജ് 5 കഴിഞ്ഞത് അതിനുള്ളിൽ ഇത്രയും ഫോൺ കാൾ ഇത്രയും ഇത് എനിക്ക് യാതൊരു ബന്ധമില്ലാത്ത ഒരു കാര്യത്തിൽ മനസമാധാനം വെച്ചു 2 വെച്ചു പിന്നെ എന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ആളുകള് എനിക്കിതൊക്കെ യാതൊരു ഐ എം നോട്ട് ഡയറക്ട്ലി കണക്ടഡ് ടു ഓൾ ദീസ് തിങ്സ് യെസ് ഓഫ് കോഴ്സ് ഐ നോ ഡോക്ടർ മോൻസൺ ഹീസ് മൈ നെയ്ബർ ഞാൻ ബന്ധപ്പെട്ട രീതിയിൽ വെച്ചാൽ കുറെ പേർക്ക് കല്യാണം ചെയ്തു വെച്ചു കുറെ പേർക്ക് വന്ന് മെഡിക്കൽ ആവശ്യങ്ങളിൽ പോയി നോക്കി എഡ്യൂക്കേഷണൽ കാര്യങ്ങൾ ചെയ്തു അങ്ങനെ ഒരു അട്രാക്ഷൻ ഉണ്ടായി 4 നന്മ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടായി ഡെഫിനറ്റ്ലി അവർ തമ്മിൽ എന്താ വഴക്ക് അവർ തമ്മിൽ എന്താ ബിസിനസ് കാര്യങ്ങളെല്ലാം അത് നോക്കാനുള്ള സമയമില്ല എനിക്ക് അതിനെ കുറിച്ച് അറിയാനുള്ള അറിവുമില്ല ഡെഫിനറ്റ്ലി എനിക്കില്ല അതൊക്കെ കുറെ കാര്യങ്ങൾ തോറ്റുപോയിട്ടുണ്ടാവില്ല അത്രയും അറിവ് എനിക്കുണ്ടെങ്കിൽ ഓക്കെ ബാല താങ്ക് യു ഫോർ ജോയിനിങ് മോർണിംഗ് ഷോ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഓക്കെ ദിലീപ് ദിലീപ് ലൈനിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദിലീപ് ബാല ഈ അദ്ദേഹത്തിന്റെ ഒരു അയൽവാസി എന്നല്ലാതെ മോൻസനുമായിട്ട് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിന് ഇതേക്കുറിച്ചൊന്നും ഒരു അറിവുമില്ല അദ്ദേഹത്തെ 2 വേട്ടയാടുകയാണ് അദ്ദേഹത്തിന് മനസ്സമാധാനം കൊടുക്കുന്നില്ല അദ്ദേഹത്തിന്റെ ചെന്നൈയിലെ വസതിയിലാണ് അദ്ദേഹം ബാല ഇപ്പോൾ ഉള്ളത് ദിലീപ് തുടരൂ എസ് കെ എൻ അക്കാര്യമൊക്കെ ഏതായാലും അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘം അക്കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ ഏതായാലും ഇപ്പോൾ നമുക്കൊപ്പമുള്ള ഷമീർ ഇതിൽ നമുക്ക് സ്വാഭാവികമായും സംശയങ്ങൾ വരുന്ന ചില കാര്യങ്ങളാണ് ഒന്ന് ഇത്തരത്തിലുള്ള വലിയ പുരാവസ്തു ശേഖരമുണ്ട് എന്ന് പറയുന്നതൊക്കെ സിനിമാ സെറ്റുകളിൽ അവിടെ നൽകുന്ന എന്തെങ്കിലും പഴശ്ശിരാജ പോലെ അല്ലെങ്കിൽ അത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള സിനിമകൾക്കായി ഉണ്ടാക്കി നൽകുന്ന സാധനങ്ങളാണ് ഈ വലിയ വലിയ ആൾക്കാർ വന്നുപോലും യഥാർത്ഥത്തിലുള്ളതാണ് എന്ന് വിശ്വസിച്ചത് എന്നതാണ് ഇതിലെ ഒരു വളരെ വലിയൊരു കാര്യം അത് വിശ്വസിച്ചാണ് ഇവരൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചിരിക്കുന്നത് ഷമീറിനെ പോലെ ഉള്ളവരൊക്കെ ഈ പണം നിക്ഷേപിച്ചിരിക്കുന്നത് ആ നിലയിൽ തന്നെയാണ് ഇപ്പോൾ തന്നെ ഈ കേസിൽ മറ്റൊരു പരാതിക്കാരനായിട്ടുള്ള യാക്കൂബ് അദ്ദേഹം കൂടി നമുക്കൊപ്പം ചേരുകയാണ് അദ്ദേഹവും കുറേ എത്ര പണമാണ് താങ്കൾ കൊടുത്തിട്ടുള്ളത് ഞാൻ 4 എൻ്റെ പാർട്ട്നർ കൂടി 10 കൊടുത്തത് ഇദ്ദേഹത്തിൻ്റെ 4 രൂപയാണ് മോൻസ് മാവുങ്കലിന് കൊടുത്തത് ഏതായാലും ഇനി ഈ തെളിവുകളൊക്കെ നിങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറാനാണോ തീരുമാനം അതെ എപ്പോൾ കൊടുക്കും അത് അവർ ഓരോന്നോരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനനുസരിച്ച് ഞങ്ങൾ കൊടുക്കും പക്ഷേ നമ്മൾക്ക് പറയാനുള്ളത് ഇത് അട്ടിമറിച്ച് പോരുത് കാരണം ഞങ്ങൾക്കിപ്പോൾ ഇപ്പം ഞാൻ ചെറിയ പേടിയുണ്ട് ആശങ്കയുണ്ട് കാരണം ആശങ്ക ഉള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ അവൻ പറയുന്നത് അവൻ്റെ പേരിൽ അക്കൗണ്ടിൽ നേരിട്ട് കാശ് കൊടുത്തിട്ടില്ല പക്ഷെ അവൻ്റെ ജോലിക്കാരെ കയ്യിലേക്ക് കൊടുത്തു ഓക്കെ ഈ ജോലിക്കാരടുത്തു നിന്ന് ഈ ജോലിക്കാർക്ക് ഇത്ര പൈസ കിട്ടാൻ സാധ്യതയുണ്ടോ അവരെടുത്തു നിന്ന് ഈ പണം എങ്ങോട്ടൊക്കെ പോയത് എസ് കെ എൻ അതാണ് അതിലെ അതായത് ഈ മോൻസൺ മാവുങ്കൽ നേരിട്ട് വാങ്ങിച്ചിട്ടുള്ള പണം വളരെ കുറവാണ് മോൻസൺ ഈ മോൻസൺ മാവുങ്കൽ മോൻസന്റെ ഡ്രൈവർ അതോടൊപ്പം തന്നെ മേക്കപ്പ് മാൻ ഇവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കാണ് പലപ്പോഴും ഇവരിൽ നിന്ന് പണം നിക്ഷേപിക്കാൻ പറഞ്ഞിട്ടുള്ളതും ഇവർ പണം ഇട്ടു കൊടുത്തിട്ടുള്ളതും ഇനി ഏതായാലും ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ ഇവർ കൂടുതൽ തെളിവുകളുണ്ടെങ്കിൽ അത് കൈമാറട്ടെ എസ് കെ എൻ
ഓക്കെ താങ്ക് യു ബി ദിലീപ് കുമാറാണ് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും മോൻസൺ മാവുങ്കലിൻ്റെ തട്ടിപ്പുകൾ ഈ കെട്ടുകഥകളെ അത്ഭുത അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കും. ഒരു പുതിയ അന്വേഷണ സംഘം അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘം തന്നെ കൂടുതൽ വിപുലീകരിച്ച് കല്ലും നെല്ലും തിരിഞ്ഞ് സത്യാവസ്ഥ കണ്ടുപിടിക്കണം. കുറ്റക്കാർക്കെതിരെ കർക്കശമായ നടപടിയുമായി ആഭ്യന്തര വകുപ്പും പോലീസും മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.